വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫേസ് മസാജിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഫേസ് മസാജ് ഒരു ഫേഷ്യലിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ സാഹചര്യത്തിൽ നമുക്ക് വിശ്വസിച്ച് വെളിയിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്യാനോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകരുതെന്നല്ല ഞാൻ പറയുന്നത് ബ്യൂട്ടി പാർലറിൽ നമുക്ക് പോകണോ പോകണ്ടോ എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് സ്വന്തമായി ഒരു ഫേഷ്യൽ ചെയ്യാനോ അല്ലെ സ്വന്തമായ ഒരു ഫേസ് മസാജ് ചെയ്യാനായിട്ടുള്ള ഒരു ടിപ്സും അല്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് നമ്മൾ കൂടുതലും സ്കിന്നിന് കെയർ കൊടുക്കേണ്ടത് ഇപ്പം തീരെ ചെറുപ്പക്കാരിലും സ്കിന്നിന് ഇതുപോലെ ചുളിവുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഈ പ്രകൃതി നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അതുപോലുള്ള നമ്മുടെ ഇപ്പോഴത്തെ ആഹാര രീതിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെയാണ് നമുക്ക് കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ സ്കിന്നിനെ നമ്മൾ കെയർ കൊടുക്കാനായിട്ട് നമ്മളൊന്ന് ഉള്ളുകൊണ്ട് നമ്മളൊന്ന് മനസ്സ് ഉറപ്പിച്ച് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് യൗവനമായി നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വ്യക്തി നമ്മളെ ആദ്യമായി കാണുമ്പോൾ അവർ നമ്മുടെ ഫേസിൽ നോക്കിയാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ആ ഒരു ഫേസ് അല്ലെ എക്കാലവും അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് അപ്പം ആ കിടക്കുന്ന ആ നമ്മുടെ ആ ഫേസിനെ നമുക്ക് പലർക്കും സമയമില്ല പലരും ജോലി തിരക്കും പലരും കുടുംബത്തിലെ കുടുംബപരമായിട്ടുള്ള തിരക്കുകള് ജോലി തിരക്ക് അങ്ങനെയൊക്കെ ബിസി ആയിരിക്കാം ആ ബിസി ലൈഫില് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നമ്മൾ തന്നെ നമ്മള് സ്കിന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു യൗവനം നിലനിർത്താം അത് സംബന്ധിച്ചിടത്തോളം സൂപ്പർ ഫേസ് മസാജാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇന്ന് ഞാനിവിടെ ഒരു ഓയിലാണ് എടുത്തേക്കുന്നത് ആദ്യം കൈകൾ നല്ലതായിട്ട് വാഷ് ചെയ്ത ശേഷം ഓയില് നമുക്ക് കയ്യിലെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കയ്യിൽ തന്നെ തേച്ചൊന്ന് ചൂടാക്കി മുഖത്ത് അപ്ലൈ ചെയ്യാം ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് സൂട്ടാവുന്ന ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും ഉപയോഗിക്കാം ഡ്രൈ സ്കിന്ന് നോർമൽ സ്കിൻ ആണുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഓയില് അല്ലെങ്കിൽ നമുക്ക് ക്രീമോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം ഓയില് ആയുർവേദപരമായിട്ടാണെന്നുണ്ടെങ്കിൽ നാൽപ്പാമരാതി ഏലാതി മഞ്ചിഷ്ടാതി അങ്ങനെയുള്ള ഏത് ഓയിലും വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ആൽമണ്ട് ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാനാണ് കോക്കനട്ട് ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഫസ്റ്റ് നമുക്ക് കഴുത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മുകളിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമുക്ക് താടിയെല്ലാം താടിയിൽ തുടങ്ങി ചെവിയിലോട്ട് കൊണ്ട് അവസാനിപ്പിക്കാം അത് താടി തൂങ്ങുന്നതിനാണ് സെക്കൻഡ് താടിയൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ചുണ്ടിലോട്ട് കിടക്കാം ചുണ്ടിന് ചുറ്റും നമുക്ക് മസാജ് കൊടുക്കാം ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാനായിട്ട് അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ ഉണ്ടാകാതെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ചുണ്ടിന് ചുറ്റും മസാജ് എടുക്കുന്നത് ശേഷം നമുക്ക് കവിളിലോട്ടും മുകളിലോട്ടും കിടക്കാം കവിൾ ഒത്തിരി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കവിളിലധികം മസാജ് കൊടുക്കേണ്ട കാര്യമില്ല കവിളില്ലാത്ത ഒത്തിരി കവിളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കവിളിൽ മസാജ് കൊടുക്കണം ശേഷം മൂക്കിന് ചുറ്റും മസാജ് കൊടുക്കുക മൂക്കിൻ്റെ സൈഡിലുള്ള പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ മാറാൻ വേണ്ടിയാണ് മൂക്കിന് ചുറ്റും മസാജ് കൊടുക്കുന്നത് ശേഷം നമുക്ക് നേരെ ഫോർഹെഡിലോട്ട് കിടക്കാം നെറ്റിയിൽ നമുക്ക് ഒരു സിക്സാക് മസാജ് കൊടുക്കാം നെറ്റിയിൽ നമുക്ക് താടിയിലെ നെറ്റിയിലൊക്കെയാണ് കൂടുതലും കറുപ്പ് നിറം ഉണ്ടാകുന്നതും ചുളിവുകളൊക്കെ കൂടുതലാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ മസാജ് കൊടുക്കാം സാൻഡ്രസ് മൂലം ഉണ്ടാകുന്ന കുഞ്ഞുകുഞ്ഞു പിമ്പിൾസൊക്കെ മാറാനായിട്ട് ഇത് നല്ല ഹെൽപ്പ് ചെയ്യും ശേഷം നമുക്ക് പുരികത്തിലോട്ട് കിടക്കാം ഐബ്രോസൊക്കെ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പുരികത്തിൽ മസാജ് കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ശേഷം കണ്ണുകളും കൺതടങ്ങളും നമുക്ക് തിന്നും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാനായിട്ടൊക്കെയാണ് കൂടുതൽ മസാജ് കൊടുക്കുന്നത് കണ്ണിനെ പ്രതിഷേധം പ്രത്യേകം സൂക്ഷിച്ച് ചെയ്യണം ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിൽ പോകാതെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട് പ്രഷർ അധികം കൊടുക്കാതെ വേണം മസാജ് കൊടുക്കാനായിട്ട്
അടുത്തത് നമ്മൾ ചെവിയിലോട്ടാണ് കിടക്കാൻ പോകുന്നത് ചെവിക്ക് ചുറ്റും ഒരു മസാജ് കൊടുക്കാം അത്രയും നേരം നമ്മളൊരു പാട്ട് പാട്ടായിട്ടാണ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ഫുള്ളൊന്ന് കവർ ചെയ്തൊരു മസാജ് കൊടുക്കാം. ഫേസ് ഫുള്ള് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയാണ് ഇപ്പോൾ നമ്മൾ മസാജ് ചെയ്യുന്നത്. നമുക്ക് മസാജിന് ശേഷം നല്ലൊരു സ്ട്രെസ് റിലീഫ് ആവും. നമുക്ക് അതുപോലെ തന്നെ ഫാറ്റ് ഉണ്ടെങ്കിൽ ഫേസിലെ ഫാറ്റൊക്കെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ മസാജ് ചെയ്യുന്നത് വഴി റിഡ്യൂസ് ആയിപ്പോകും. അതുപോലെ തന്നെ പ്രായം തോന്നാതിരിക്കാൻ ഇത് വളരെയധികം സൂട്ടാവും. പിന്നെ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് തോന്നും, സ്കിന് നല്ല ടൈറ്റ് ആവും. അതിനുശേഷം നമുക്ക് കൈകൾ നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് മുഖത്ത് ജസ്റ്റ് ചൂട് കൊടുക്കാം. സ്റ്റീമൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ടാണിത്. അങ്ങനൊരു ഇത് കൊടുത്ത ശേഷം നമുക്കൊരു പുതിയൊരു ഉന്മേഷവും ഉണർവും നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നമ്മുടെ മസാജ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമ്മൾ മലയാളികൾ ഒരു നേരമെങ്കിലും കുളിക്കാത്തവരായിട്ട് ആരുമില്ല. ആ കുളിക്കുന്നതിന് ഒരു തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ഫേസിനെ നമ്മളൊരു കെയർ കൊടുത്താൽ പാവം നമ്മുടെ ഈ സ്കിന്ന് എന്നും നല്ല യുവത്വം പോലെ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കും. ഒപ്പം നമുക്കൊരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇനി ആരും ആ മടിയെ മാറ്റി നിർത്തി നമ്മുടെ സ്കിന്നിനെ നമ്മളെ യുവത്വം നിലനിർത്താൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കണിലൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് സെലക്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനെ താങ്ക് യു സോ മച്ച്. അടുത്തൊരു കിടിലം വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.